നമസ്കാരം കൂട്ടുകാരി, എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മക്കറോണി റെസിപ്പിയാണ്. മക്കറോണിയും മുട്ടയും ചേർത്ത് ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും രാവിലെയും വൈകിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറിയ പീസാക്കി അരിഞ്ഞത്, ഒപ്പം തന്നെ 1 സവാള ചെറിയ പീസാക്കി അരിഞ്ഞത്, ഇവയെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. സവാള ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 തക്കാളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലവണ്ണം വേവിച്ചെടുക്കാം. തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചെറിയ പീസാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മക്കറോണി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 400 ഗ്രാം മക്കറോണി വേവിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇതിലേക്ക് 4 കോഴിമുട്ട ബീറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോഴാണ് നല്ലവണ്ണം പാകമായിട്ട് വരിക. ഇപ്പോൾ ഇതുപോലെ മുട്ടയൊക്കെ നല്ലവണ്ണം മക്കറോണിയിൽ മസാലയിലും ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മക്കറോണിയിൽ മസാലയൊക്കെ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലി ഇലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മക്കറോണിയൊക്കെ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മക്കറോണിയും മുട്ടയും ചേർത്തുണ്ടാക്കിയ ഈ വിഭവം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിളാക്കി ഓൾ തന്നെ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വെറൈറ്റി വീഡിയോസുമായി വരുന്നവരെ വീണ്ടും കാണാം. ദിസ് ഈസ് ഹബീബ് ഫുഡ് ആൻഡ് ട്രാവൽ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.